സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് സൂചനകൾ. മികച്ച നൃത്ത സംവിധായകനുള്ള പുരസ്കാരത്തിലാണ് മാറ്റം വരാൻ പോകുന്നത്. നിലവിൽ മികച്ച നൃത്ത സംവിധായകനുള്ള പുരസ്കാരം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് പ്രശസ്ത കൊറിയോഗ്രാഫർ പ്രസന്ന സുജിത്തിനാണ്. എന്നാൽ പ്രസന്ന സുജിത്തിനെ കൂടാതെ ബിജു ധ്വനിതരംഗ് എന്ന ഒരു നൃത്ത സംവിധായകൻ കൂടി ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു. ചിത്രത്തിൽ ടൈറ്റിൽ കാർഡിൽ സംഭവിച്ച ഒരു പിഴവ് മൂലമാണ് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ പുരസ്കാരം നഷ്ടമായതിൽ സങ്കടമുണ്ടെന്ന് ബിജു പ്രതികരിച്ചു. ചിത്രത്തിന്റെ കഥയുമായി ചേർന്ന് നിൽക്കുന്ന നൃത്തങ്ങളെല്ലാം ആവിഷ്കരിച്ചത് ബിജു ധ്വനിതരംഗാണ്. ചിത്രത്തിലെ പ്രധാന ഭാഗമായ ഏറെ ശ്രദ്ധിക്കപ്പെട്ട രംഗങ്ങളുടെ കൊറിയോഗ്രാഫി ചെയ്തത് ബിജു ആണ്. കുടജാദ്രിയിൽ ഷൂട്ട് ചെയ്ത ഒരു പാട്ടിൽ മാത്രമാണ് പ്രസന്ന മാസ്റ്റർ നൃത്താവിഷ്കാരം നടത്തിയത്. സിനിമയിൽ കൂടുതൽ ഭാഗവും നൃത്താവിഷ്കാരം ചെയ്ത ബിജുവിനെ അക്കാദമി പരിഗണിക്കാതെ പോയത് ടൈറ്റിൽ കാർഡിൽ പേരില്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കാം എന്നാണ് വിലയിരുത്തൽ. സംഭവത്തെ കുറിച്ച് ബിജു പറയുന്നത് ഇങ്ങനെ: അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ ടൈറ്റിൽ കാർഡിൽ എന്റെ പേര് വെക്കാൻ മറന്നിരുന്നു. അസോസിയേറ്റ്സിനെ പറ്റിയ തെറ്റാണത്. ഞാനത് അറിഞ്ഞത് പിന്നീടാണ്. സിനിമ അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ആ സിനിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഹൻ സാറിനോടോ പ്രൊഡ്യൂസറായ പ്രദീപ് സാറിനോടോ ഇതേപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചില്ല. കാരണം വളരെ നല്ല ആളുകളാണ് അവർ. ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര അക്കാദമിക്ക് കത്തയച്ചിട്ടുണ്ട്. അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നവ്യ നായർ അടക്കമുള്ളവർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു വാർത്തയുണ്ടല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിരുന്നു. നിരവധി സ്റ്റേജ് ഷോകളും താരനിശകളും ചെയ്തിട്ടുള്ള നൃത്ത സംവിധായകനാണ് കൊച്ചി സ്വദേശിയായ ബിജു ധ്വനിതരംഗ്.